ഇല്ലപ്പോൾ നിങ്ങൾ തീരെ വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ലല്ലോ എന്നൊന്നും പറയണ്ട. ഇതാ ഇതാണ് വീട്ടിൽ നിന്ന് കഴിച്ച ചോറ്. അത് കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരം ഒരു 5 മണിയായിരം ഞാനൊന്ന് പുറത്തോട്ടിറങ്ങി. ഈയിടക്ക് ഞാനൊരു കല്ലുമ്മക്കായൻ്റെ അഥവാ അരിക്കടക്കൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് പേരെനിക്ക് വേറൊരു സ്പോട്ട് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആടെ പോയിട്ട് ആടുന്ന് കല്ലുമ്മക്കായും ചായയെല്ലാം കുടിക്കാമെന്ന് വിചാരിച്ചിട്ടേനു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തന്നെ. ആടെ എത്തിയാലപ്പോൾ മനസ്സിലായത് ആ സ്പോട്ട് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് പൂട്ടിയിട്ടാ പോലും ഉള്ളത്. ഞാനാണെങ്കിൽ ഇനി എന്തെന്നാ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചപ്പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ ബീഡിയും വലിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മൂപ്പരോട് ചോദിച്ചു തരാമോ? മൂപ്പരാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സ്ഥലം പറഞ്ഞു തന്നത്. ഞാൻ അപ്പാടനെ നേരെ ഇങ്ങോട്ട് വന്നു. 15 രൂപയാണ് എടുത്ത ഒരു കല്ലുമ്മക്കായൻ്റെ റേറ്റ്. കല്ലുമ്മക്കായൻ്റെ വലിപ്പം, അതായത് കല്ലുമ്മക്കായൻ്റെ ഇറച്ചീൻ്റെ വലിപ്പം ലേശം കുറവേനും പിന്നെ ഇറച്ചി ലേശം കുറവായിരുന്നു കേട്ടാ. അപ്പം ഞാനൊരു കല്ലുമ്മക്കായ അഥവാ ഈ അരിക്കടയ്ക്ക് എടുത്തിട്ട് കഴിച്ചു നോക്കട്ടെ. ഇപ്പോൾ കയ്യോടി ആക്കിയോണ്ട് തന്നെ നല്ല ചൂടുണ്ട്. പച്ചരിയും പുയങ്ങലരിയും ജീരകവും പിന്നെ അവരെ സ്പെഷ്യൽ മസാലയും ചേർത്താണ് ഈ അരിക്കൂട്ട് ഉണ്ടാക്കുന്നത് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അത് കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ അരിയെല്ലാം കഴിക്കാൻ കിട്ടുവേ. കല്ലുമ്മക്കായ്ക്കൊന്നും തീരെ ഇറച്ചി ഉണ്ടായില്ല, അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പോൾ സ്പോട്ട് വരുന്നത് തലശ്ശേരി കടൽപ്പാലത്തിനടുത്ത് ഇന്ദിര പാർക്കിൻ്റെ അടുത്തുള്ള ആ വീടിൻ്റെ ഇടയിലെല്ലാം കാണുന്ന ആ കല്ലുമ്മക്കായ സ്പോട്ടാണ്. കല്ലുമ്മക്കായ ശരിക്കും കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് വിശപ്പ് മാറിയിട്ടില്ല. ഇനിയിപ്പോൾ ഒന്നും കഴിക്കാണ്ട് വീട്ടിൽ പോയിട്ടെന്ന കാര്യം, വീട്ടിലൊന്നുമില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും ലേശം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഞാൻ ഇതിനു മുമ്പും കുറേ തവണ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റം ഷവർമയാണ്. പക്ഷേ അത് ഈ ചിക്കൻ ഷവർമയല്ല, അതാ ഈ ബീഫ് ഷവർമയാണ്. ഇതൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത്രയും ടേസ്റ്റുള്ളൊരു ഷവർമ, അത് എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും ടേസ്റ്റുള്ളൊരു ബീഫ് ഷവർമ ഞാൻ വേറെ ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല. ഇവർ ഷവർമ ഷെയ്വ് ചെയ്യുന്ന തന്നെ ഒരു പ്രത്യേക രീതിയിൽ, അതായത് ചെറിയ പീസായിട്ടാണ് അതിങ്ങനെ ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കുക. ബാക്കി നമ്മൾ കാണുന്ന ഷവർമ സ്പോട്ട്സിലെല്ലാം കുറച്ച് വലിയ പീസാണ് ചെത്തിയെടുക്കുന്ന കാണാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ചെറിയ ചെറിയ പീസായിട്ടാണ് ചെത്തിയെടുക്കുക. അത് ചിക്കൻ ആയാലും ശരി, അല്ല ബീഫ് ആയാലും ശരി. വൈകുന്നേരം ഏകദേശം ഒരു 5:50 ആകുമ്പോഴാണ് ഇവിടെ ഞാൻ എത്തിയത്. ഇവിടെ എത്തി കൈ കഴുകുന്നതിന് മുമ്പ് തന്നെ കൈയോടെ 2 ഷവർമ ഓർഡർ ചെയ്ത്. ഒന്ന് ഈ ബീഫിൻ്റെ പ്ലേറ്റ് ഷവർമയാണ്, മറ്റേത് ചിക്കൻ റോൾ ഷവർമയാണ്. ഇവിടുത്തെ ബീഫ് ഷവർമേൻ്റെ മേലെ ലേശം മല്ലിയലിതാ ഇങ്ങനെ ഇടും. ഇതൊന്നും ഷവർമയിൽ മല്ലിയല്ല, ഷവർമയിൽ ആരെങ്കിലും മല്ലിയല ഇടുമെന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഇവർ പണ്ട് മുതലേ മല്ലിയലി ഇടലുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവരങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം ബീഫ് ഷവർമ പ്ലേറ്റ് റെഡിയായി എത്തി. ഇനി ചിക്കൻ ഷവർമ റോളിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതാ അതും കിട്ടി. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഈ ബീഫ് ഷവർമ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ബീഫ് ഷവർമ കഴിച്ച് തുടങ്ങുന്നു. പടയപ്പാ. അപ്പം പതുക്കെ കുബൂസ് ഇങ്ങോട്ട് കീറിയെടുത്തതിന് ശേഷമോ ആ ബീഫ് ഷവർമ എൻ്റെ കൂടെ കൂട്ടി അങ്ങോട്ട് കുടിച്ചേ. 110 റുപ്യയാണ് ഈ പ്ലേറ്റ് ബീഫ് ഷവർമേൻ്റെ റേറ്റ്. മയോണൈസ് കുറച്ച് കുറച്ചിട്ടാൽ മതി എന്ന് ഞാനത് ആക്കുന്ന നേരം മൂപ്പരോട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബീഫിൻ്റെ ഷവർമേൻ്റെ മേലെ ലേശം നാടൻ ഫ്രഞ്ച് ഫ്രൈസെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. ആ ബീഫിൻ്റെ ചുഴയെല്ലാം അതേപോലെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ എടുത്ത ഈ ചിക്കൻ ഷവർമ കഴിച്ച്. 70 രൂപയാണ് ഈ ചിക്കൻ റോൾ ഷവർമേൻ്റെ റേറ്റ്. ഇതിൽ മയോണൈസ് ലേശം കുറച്ചിട്ടാൽ മതി എന്ന് ഞാൻ പറയാൻ വിട്ടുപോയോണ്ടാണെന്ന് തോന്നുന്നു. മയോണൈസ് ലേശം ഓവർ ആയിരുന്നു ആ ചിക്കൻ ഷവർമയിൽ. ചിക്കൻ ഷവർമയും കുഴപ്പമില്ല, പക്ഷേ അടിപൊളി നമ്മളെ ബീഫ് ഷവർമ തന്നെയായിരുന്നു. അതിനുശേഷം ഒരു പൊറോട്ടയും പറഞ്ഞ് പിന്നെ ഒരു ക്വാർട്ടർ പെപ്പർ ചിക്കനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു കളറിലുള്ള പെപ്പർ ചിക്കൻ ഞാൻ കാണുന്നതും കഴിക്കുന്നതും. സാധാരണയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ്, ഇത് കുറച്ചും കൂടി ഒരു ഓറഞ്ച് കളറായിരുന്നു. അപ്പോൾ നല്ലോണം അടിച്ച് സെറ്റാക്കിയ പൊറോട്ടയെന്നൊരു കഷ്ണത ഇങ്ങനെ ഇങ്ങോട്ട് കീറിയെടുത്തിട്ട് ആ പെപ്പർ ചിക്കൻ്റെ മേലെ ഇങ്ങനെ വെച്ചാൽ, എന്നിട്ട് പതുക്കെ വിരലൊന്നും അമർത്തിയിട്ട് ആ ചിക്കൻ്റെ പീസും കൂടി ആ പൊറോട്ടേൻ്റെ കൂടെ ചേർത്ത് പിടിച്ച്, എന്നിട്ട് ലേശം മസാലയും കൂടെ ചേർത്തെടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ. സാധാരണ നമ്മൾ ഈ പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പോൾ കുരുമുളകിൻ്റെ ആ ഒരു കുത്തൽ ഇങ്ങനെ എടുത്ത് പിടിച്ച് നിൽക്കുന്ന പോലെ തോന്നൂലേ, പക്ഷേ ഇതിന് അത് ഉണ്ടായിട്ടേ ഇല്ല. ചെറുതായിട്ട് മാത്രമേ കുരുമുളകിൻ്റെ ഫ്ലേവർ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ കുറച്ചും കൂടി ഒരു സോസിൻ്റെ ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു പെപ്പർ ചിക്കൻ്റെ ഫ്ലേവറല്ല, കുറച്ചും കൂടി ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇടുന്ന ബട്ടർ ഞാനും പറഞ്ഞ്, പിന്നെ ബീഫ് കൊണ്ടാട്ടവും പറഞ്ഞ്, പിന്നെ ഒരു പോർഷൻ ഗാർലിക് ചിക്കൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം പലപ്പോഴായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും ബീഫ് കൊണ്ടാട്ടം ഞാൻ ഇടുന്ന ആദ്യമായിട്ടാണേ കഴിക്കാൻ പോകുന്നത്. പിന്നെ ഈ ബട്ടർ ഞാനുണ്ടല്ലോ, ഇതൊരു സൈഡ് പോലും തീരെ കരിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ബട്ടറെല്ലാം എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ബട്ടറെല്ലാം തേച്ച് പിടിപ്പിച്ച് സോഫ്റ്റ് ബട്ടർ ഞാൻ ഈ ബീഫ് കൊണ്ടാട്ടവും മുളകും കൂടെ ചേർത്ത് വെച്ചിട്ട് കഴിച്ചു നോക്കിയേ. ഈ ബീഫ് ചില പീസ് കുറച്ച് നല്ല ചൂയേനും കേട്ടോ, പക്ഷേ ചിലത് നല്ല സോഫ്റ്റും ആയിരുന്നു. 110 റുപ്യയാണ് ആദ്യം കഴിച്ച ആ പെപ്പർ ചിക്കൻ്റെയും പിന്നെ കഴിച്ച ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ എല്ലാം റേറ്റ്. ടേസ്റ്റിലുണ്ട് കൊണ്ടാട്ടം, പക്ഷേ ലേശം സോയ സോസ് കൂടിപ്പോയിന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കുറച്ച് ഓവർ സ്വീറ്റ് പോലെ എനിക്ക് തോന്നി. ഇനി ബട്ടർ ഞാനും ഈ ഗാർലിക് ചിക്കനും കൂടെ ചേർത്ത് കഴിക്കട്ടെ. ഈ ഗാർലിക് ചിക്കനും 110 റുപ്യാണ് റേറ്റ്. വെറുതെ പറയുന്നതെന്ന് വിചാരിക്കണ്ട, ആ ഗാർലിക് ചിക്കനും ഉഷാറായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു വിത്തൗട്ട് ചായ ഓർഡർ ചെയ്ത്, കുറച്ച് ക്രീമി ആയിട്ടുള്ള ആ ടൈപ്പ് ചായ ഇല്ലേ, അതായിരുന്നു സംഗതി. അപ്പോൾ 2 ഗ്ലാസ് കുടിച്ചിന്. അതിന് ശേഷം ഒരു തന്തൂരി റൊട്ടിയും പറഞ്ഞ്, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു അൽഫാമും പറഞ്ഞ് ചെസ് പീസും അതിൽ നിന്ന് എടുത്ത് പറഞ്ഞ്, എന്നിട്ട്
ആ റൊട്ടി എടുത്തിട്ട് ആ വെള്ള കോപ്പർ പ്ലേറ്റിലാണ് വെച്ച ശേഷവും അതിൻ്റെ മേലെ ചിക്കൻ അൽഫാമിനെ അവിടെ കിടത്തി വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് നിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന ചിക്കൻ അൽഫാമിൻ്റെ ഫ്ലേവറുമായിട്ട് എടുത്ത അൽഫാമിന് വലിയ ബന്ധമുള്ള പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ ചിക്കനൊക്കെ പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു, എല്ലാ സൈഡിലും ഒരേപോലെ മസാല നല്ലപോലെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ മയോണൈസും ഉണ്ട്, ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓറതപ്പാടനെ തിരിച്ച് കൊണ്ടുപോയി. പിന്നെ ചെറുനാരങ്ങ അൽഫാമിൻ്റെ മേലെ നല്ലോണം പിന്നിട്ടും കഴിച്ചു നോക്കിയിന് കേട്ടോ. അങ്ങനെ കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് ഞാനിതാ ഇത് ഇങ്ങനെയും കഴിച്ചു നോക്കി. ഞാൻ തന്തൂരി റൊട്ടീൻ്റെ മേലെ ലേശം അതിൻ്റെ കൂടെ ഒന്ന് ഞാൻ സാലഡെല്ലാം വെച്ചിട്ട് അൽഫാമും അതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് ലേശം മിൻ ചട്നിയിൽ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് മുക്കിയിട്ടും കഴിച്ചു നോക്കി. അപ്പോൾ അത്രമാത്രമേ ഞാൻ എടുത്തും കഴിച്ചുള്ളൂ. ഇതെല്ലാം മുഴുവനായിട്ട് കഴിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മുഴുവനായിട്ട് കഴിച്ചിന് ചായ രണ്ടാമത്തെ ഗ്ലാസ് ചായയാണ് അത് കണ്ടത്. ഇതാ ഇതാണ് ഇവിടുത്തെ എൻ്റെ ടോട്ടൽ ബില്ല്. അപ്പോൾ ഇത് ഈ കടയുടെ മുതലാളിമാരാണ്. അപ്പോൾ സ്പോട്ട് വരുന്നത് പള്ളൂർ, അതായത് തലശ്ശേരി ചൊക്ലിൻ്റെ അടുത്ത് പള്ളൂരിലെ RRM. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അതിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മിൽക്കി മിസ്റ്റിൻ്റെ തൈര് വാങ്ങിച്ചിന് യോഗട്ട് വാങ്ങിച്ചിന് ബോഡിയെല്ലാം ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ലേശം ഫ്രൂട്ട്സ് വാങ്ങിച്ച് കാറ് പാർക്ക് ചെയ്തത് ഒരു തട്ടുകടേൻ്റെ നേരെ മുമ്പിലേനു. അപ്പം പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാണ്ട് വരുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് നാല് കേങ്ങ് ഉരിച്ചും വാങ്ങിച്ച് പിന്നെ ജയഭാരതിന് ലഡുവും മിക്സറും ബ്രെഡും വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ട് കട്ടൻ ചായ ആ കേങ്ങ് ഉരിച്ചും കഴിച്ചു. അപ്പം ശരി.